എല്ലാ കൂട്ടുകാർക്കും കരിയർ സെപ്പിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റ് കീഴിൽ ഏകദേശം 2659 അസിസ്റ്റന്റ് റൂറൽ ഡെവലപ്മെന്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഇപ്പൊ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ ഓഫീസുകളിലും അതുപോലെ തന്നെ സംസ്ഥാന ഓഫീസുകളിലും ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ടായിട്ടുണ്ട്. അപേക്ഷ April 20 മുമ്പ് സമർപ്പിക്കണം. യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സായ ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടാതെ ഏജ് ലിമിറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇതിലേക്ക് എക്സാമിനേഷൻ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. August 2022 എക്സാമിനേഷൻ പറയുന്നത്. ഇതിന്റെ റിസൾട്ട് സെപ്റ്റംബറിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ സിലബസ് അടക്കം തന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യം കാണുന്നത് എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റ് കീഴിൽ അസിസ്റ്റന്റ് റൂറൽ ഡെവലപ്മെന്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷ 11/3/2022 അപേക്ഷ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് മുതൽക്ക് അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാം. 20/4/2022 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആഗസ്റ്റിൽ എക്സാം നടക്കും, സെപ്റ്റംബർ റിസൾട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന യോഗ്യത എന്ന് പറയുന്നത് +2 പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടാതെ അവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 18 മുതൽ 35 വരെ. OBCയിലേക്ക് പറയുന്നത് 18-ന് 38 ഇടയിൽ ഉദ്യോഗാർത്ഥികൾ. SC ST അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 18-40 ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിലേക്ക് എല്ലാ ജില്ലാ ഓഫീസുകളിലും അതുപോലെ സ്റ്റേറ്റ് ഓഫീസുകളിലൊക്കെ വേക്കൻസികൾ വരുന്നുണ്ട്. ₹11,000 മുതൽക്ക് നിങ്ങൾക്ക് ₹31,000 വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ യോഗ്യതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. ഇതിലേക്ക് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് സഹിതം തന്നിട്ടുണ്ട്. എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പറയുന്നുണ്ട്. 30 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് 30 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, 60 മാർക്ക് ഉണ്ടാകും. കൂടാതെ ജനറൽ നോളജ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 60 മാർക്കിനാണ് പറയുന്നത്. ഇംഗ്ലീഷും മാത്സും സബ്ജക്റ്റ് പറയുന്നുണ്ട്, 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ് പറയുന്നത്. അതുപോലെ റൂറൽ ഇന്ത്യ എന്നതിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 30 മാർക്ക്. അങ്ങനെ ആകും മൊത്തം 200 മാർക്കിൽ നിന്നാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. 90 മിനിറ്റ് സമയം ഉണ്ടായിരിക്കും. 1/3 ആണ് അതിൽ നെഗറ്റീവ് മാർക്കുണ്ട്. 1/3 അതായത് 3 റോങ് ക്വസ്റ്റ്യൻ, 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവുന്ന രീതിയിലേക്കാണ് കണക്കാക്കുന്നത്. അപ്പോൾ യോഗ്യതരായിട്ട് ഉദ്യോഗാർത്ഥികൾ അവരുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റ് ഞാൻ ഒന്ന് ലിങ്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയേക്കുക. ഓക്കെ, അപേക്ഷ ഫീസ് പറയുന്നുണ്ട്. അപേക്ഷ ഫീസ് ഏകദേശം ജനറൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ OBC കാൻഡിഡേറ്റ്സിനും 500 രൂപ പറയുന്നുണ്ട്. SC ST അതുപോലെ PWD കാൻഡിഡേറ്റ്സിനും 350 രൂപയാണ് പറയുന്നത് അപേക്ഷ ഫീസ് പറയുന്നത്. അപ്പോൾ യോഗ്യതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ 20/4/2022 മുമ്പായിട്ട് സമർപ്പിക്കണം. ഓക്കെ, താങ്ക് യു.